നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന ശേഷം നമ്മുടെ പിണറായി കാണാനില്ലായിരുന്നു, ഒരു മിണ്ടാട്ടം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ ഇന്ന് ഇപ്പോ ഒരു ക്രൈസ്തവ പുരോഹിതനെ ആക്ഷേപിക്കാൻ അധിക്ഷേപിക്കാൻ വാ തുറന്നു അദ്ദേഹം. അതെ അതെ, വിവരദോഷികൾ, അതായത് ഒരു മതമേല അധ്യക്ഷനെതിരെയാണെന്ന് ആലോചിച്ചോളണം. അല്ല, അത് അത് ഞാൻ എന്റെ അഭിപ്രായത്തിൽ ആ പുരോഹിതന് അത് ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം വരെ പിണറായിയെ താങ്ങിക്കൊണ്ട് നടന്നതാണ്. എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇത്രയുമൊക്കെ ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഒരു ക്രൈസ്തവ സഭയുടെ ഒരു പ്രധാനപ്പെട്ട പുരോഹിതന, യാക്കോബായ സഭയാണെന്ന് തോന്നുന്നു, യാക്കോബ് ഒരു അധിപനായിരുന്നു അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ സ്ഥാനമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു വൈദിക ശ്രേഷ്ഠനെ നമുക്ക് പറയാം. നമുക്ക് ഒരു ഒരു നമ്മുടെ എന്താ പറയുന്ന ഒരു ക്രൈസ്തവ സഭയിൽ ഒരു പ്രധാനപ്പെട്ട പദവി വഹിച്ചിരുന്ന ഒരാൾ, ആ ബഹുമാനമെങ്കിലും കൊടുക്കണ്ടേ? ഞാൻ ഉള്ള എന്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുരോഹിതനെ അത് അർഹിക്കുന്നില്ല. കാര്യം അദ്ദേഹം എന്റെ അറിവ് ഇപ്പോഴും ക്രിസ്ത്യൻ പുരോഹിതനായിരുന്നു. അദ്ദേഹം ആ ലോഹ ഇട്ടുകൊണ്ട് ചെയ്യേണ്ട പരിപാടി അല്ല അദ്ദേഹം ചെയ്തത്. പൊതുവേദിയിൽ, അത് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ, പുറകിൽ അദ്ദേഹം, ഞാൻ ആ വീഡിയോ കണ്ടിട്ടുള്ള, പുറകിൽ ഉദ്ഘാടനം പിണറായി വിജയൻ എഴുതിയിരിക്കുന്ന ഒരു വേദിയിൽ നിന്ന് പച്ചയ്ക്ക് രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയം മാത്രമല്ല, ആ ലോഹ ഇട്ടുകൊണ്ട് ഇസ്ലാം മതത്തിനെ പുകഴ്ത്തി പറയുന്ന ഒരു കുറേ കുറച്ച് ഡയലോഗ് ഉണ്ട്. അതിൽ ഇസ്ലാമിൽ ജാതി ഇല്ലെന്നും എല്ലാവരെയും ഒരേപോലെ കാണുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഒരടിസ്ഥാനമില്ലാത്ത കാര്യമാണ് പറയുന്നത്. നമുക്കറിയാം ഇറാനിലും ഇസ്ലാമാണ്, ഇറാനിലുള്ള ഇസ്ലാമല്ല സൗദിയിലുള്ളത്. സൗദിയിലുള്ള ഇസ്ലാമല്ല മറ്റേ യമനിലുള്ളത്, ഈ പാലസ്തീനിലും ഇതൊന്നുമല്ല ലെബനിലുള്ളത്. അപ്പം ജാതി എന്ന പേരിലല്ല അത് അറിയപ്പെടുന്നത്, പക്ഷേ ഓരോ വിഭാഗങ്ങളുണ്ട്. ഇതെല്ലാം ഒന്നാണെന്ന് പറയുമ്പോൾ അതിലും വലിയ മണ്ടത്തരം വേറെ ഇല്ല. കാര്യം ഐസിസ്, ബൊക്കോ ഹറാം, അൽഖ്വയ്ദ, താലിബാൻ ഇതെല്ലാം കൂടെ ഒന്നാന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പോൾ അവിടെ നിന്ന് ഇദ്ദേഹം പറയുന്നത് സമാധാനത്തിൻ്റെ മതമാണ്, സ്നേഹത്തിൻ്റെ മതമാണ്. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ജാതീയത പോലും ഇസ്ലാമിൻ്റെ വരവോടുകൂടിയാണ് എല്ലാവരെയും സ്വീകരിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ഇത്. അപ്പം ശരിക്കും നമ്മളത് കേട്ട കണ്ടാൽ അത്ഭുതപ്പെടും. ഇദ്ദേഹം ക്രിസ്ത്യൻ മതത്തിനെ എന്താ പറയുക വളർത്താൻ വേണ്ടിയാണോ നടക്കുന്നതോ, ശരിക്കും ഇസ്ലാം മതത്തിനെ വളർത്താൻ വേണ്ടി നടക്കുന്ന ഒരു പുരോഗതിയാണെന്ന് തോന്നുന്നു. അപ്പൊ അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹം ഇസ്ലാമിസ്റ്റാണെന്ന്. അങ്ങനെയാണ് അവസാനം എന്തോ ഇദ്ദേഹത്തിന് ഇത് പണി നിർത്തി പോകേണ്ട ഒന്ന്, അല്ലെങ്കിൽ ഈ മരണം വരെ ആ സ്ഥാനത്തിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇവരെ എന്താ പറയുക ഹിന്ദുക്കളിൽ സമാധിയാവും എന്ന് പറയും. പക്ഷെ ഇവരെ നമ്മൾ കണ്ടിരിക്കുന്നതാണ് കസേരകളിൽ ഇങ്ങനെ ഇരുത്തിയാണ് കബറടക്കമൊക്കെ ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറേണ്ടി വന്നു, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ രാഷ്ട്രീയം, ഇദ്ദേഹം അദ്ദേഹത്തിന്റെ മതത്തിന് വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നത്. സംസാരിക്കുന്ന മൊത്തം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വളരുന്നത് ഇസ്ലാമാണെന്ന്, ഇസ്ലാം മതമാണെന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന വേദിയിലെല്ലാം പറയും. അതിന്റെ ഒരു പിണറായി ഭക്തനുമായിരുന്നു അവിടെ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ബോധപൂർവം, ഇവിടെയാണ് എന്റെ പോയിന്റ്, ഇത് ബോധപൂർവം ഈ ഒരു അവസരം നോക്കി പിണറായിയെ പറഞ്ഞതാണ്, ഇകഴ്ത്തുന്നത് പറഞ്ഞതാണ്. കാരണം ഇന്നലെ വരെ പിണറായിയെ പൊക്കിക്കൊണ്ട് പറഞ്ഞ അദ്ദേഹത്തിന് വസ്തുതാപരമായ ഒരു പിഴവോടെ പറ്റി. ഞാൻ വാർത്തകൾ ശരിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ പ്രളയമാണ് പിണറായിയെ വീണ്ടും അധികാരത്തിലെത്തിയെന്ന്. യഥാർത്ഥത്തിൽ പ്രളയമല്ല, കോവിഡാണ്. കോവിഡ് സമയത്ത് അദ്ദേഹം എല്ലാ ദിവസവും വന്ന് 6 മണിക്ക് മറ്റേ വാർത്താ സമ്മേളനം വയലും വീടും ഒക്കെ നടത്തി സ്ത്രീകൾക്ക് ഇദ്ദേഹം എന്തോ വലിയ കരുതലാണെന്നൊക്കെ ഉള്ള തോന്നലാണ് വീണ്ടും വന്നത്. പിന്നെ ഒരു കാര്യം, കിറ്റ് രാഷ്ട്രീയം ഇനി മലയാളി ഒരിക്കലും അംഗീകരിക്കും. ഇനി അത് മലയാളി എല്ലാ കാലത്തും മലയാളി കിറ്റ് കൊടുത്ത് പറ്റിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മലയാളി മാത്രമല്ലല്ലോ ഇപ്പം ബംഗാളി എല്ലായിടത്തും. ഇപ്പം UPയിലൊക്കെ എങ്ങനെയാണ് കോൺഗ്രസ് വോട്ട്? 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ നടക്കുന്ന കാര്യം സ്ത്രീ ജനങ്ങള് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തുവന്നത് കണ്ടില്ലേ, കോൺഗ്രസ് ഓഫീസിന്റെ മുന്നില് ഈ കാർഡ് വേണ്ടി നിൽക്കുക, കുറച്ച് പേർക്ക് കാർഡ് മേടിച്ചിട്ട് സ്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മള് വിഷയത്തിൽ നിന്ന് മാറിപ്പോന്ന് ഞാൻ പറയാം. അപ്പോൾ ഒരു മുസ്ലിം പുരോഹിതനായിരുന്നു ഇതേപോലെ പിണറായിയെ വിമർശിച്ചുകൊണ്ട് വന്നിരുന്നെങ്കിൽ അത് കൃത്യമായിട്ട് ആ അജണ്ട എന്താണ് ലക്ഷ്യം വെക്കുന്നത് പെട്ടെന്ന് മനസ്സിലായേനെ. മറിച്ചു ഒരു ക്രിസ്ത്യൻ പുരോഹിതനെ കൊണ്ട് പറയിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. പിന്നിൽ വേറെ ആൾക്കാരാണ്. അതായത് ഈ അവസരം നോക്കി പിണറായിയെ മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനത്തു നിന്ന് മാറ്റുക, ഒന്നുകിൽ പിണറായിയുടെ മരുമകനെ അവിടേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ആരെങ്കിലും കൊണ്ടുവരിക. അതെ, ഇതാണ് ലക്ഷ്യം. ഇനി പാർട്ടിയിൽ നിന്ന് ആരും പിണറായിക്ക് നേരെ കൈചൂണ്ടാൻ പോണില്ല, പുറത്തുനിന്ന് വരണം, പുറത്തുനിന്ന് സമ്മർദ്ദം വരണം. അതും പിണറായിയുടെ സമുദായം എന്നാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹിന്ദുവാണ്, പ്രത്യേക സമുദായമാണ്, അവരാണ് ഈ അടിത്തറ
ഇന്ന് വെള്ളാപ്പള്ളി പറഞ്ഞോടെ കൂട്ടി ചേർക്കണം. അതെ, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഞാൻ അതുകൂടെ ചേർത്ത് ഇതിലൂടെ പറയണമെന്നൊരു ഇതാണ്. അതായത് ഈഴവ സമുദായത്തിനെ പാർട്ടി തള്ളി, പാർട്ടിയുടെ മുസ്ലിം പ്രീണനം വളരെ കൃത്യമായി പറഞ്ഞു. ആലപ്പുഴ ആറ്റിങ്ങളെ നോക്ക്, വേറെ എവിടെ നോക്കണ്ട. അതെ അതെ, തീർച്ചയായിട്ടും. ആലപ്പുഴ എനിക്കറിയാം, ഞാൻ ആലപ്പുഴക്കാരനാണ്. കൈതവന പാർട്ടിയുടെ കോട്ടയാണ്. കൈതവനയിൽ സി പി എം 3 സ്ഥാനത്താണ്. അതെ, സി പി എം വോട്ട് ബി ജെ പിയിലേക്ക് പോയി. ആരിഫ് തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു സി പി എമ്മിന്റെ വോട്ട് ബി ജെ പിയിലേക്ക് പോയിന്ന്. ആരുടെ വോട്ട്? ഏത് വോട്ട്? ഈഴവോട്ട്. അതാണ് അതാണ് ആറ്റിങ്ങലിലോ. ആറ്റിങ്ങലോ തന്നെയാണ്. ആറ്റിങ്ങൽ കാട്ടാക്കട പോലെ സി പി എമ്മിന്റെ ഉരുക്ക് കോട്ടയം ആറ്റിങ്ങലൊക്കെ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ അല്ലേ, സി പി എം കയ്യിലിട്ട് അമ്മാനോടുന്ന മണ്ഡലങ്ങളല്ലേ. അപ്പൊ ഇവിടെ ഉണ്ടായത് തിരിച്ചടിയാണ്. അതിന്റെ കാരണമാണ് ഞാൻ ഇപ്പം പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞു വന്ന് തുടങ്ങിയ കാര്യങ്ങളിൽ തന്നെയാണ് അതൊരു കണക്ട് ആയിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ട് ഈഴവ സമുദായം സി പി എമ്മിൽ നിന്നും അകന്നു എന്നുള്ളതിന് വെള്ളാപ്പള്ളി കൃത്യമായ കാര്യം പറയുന്നു. എന്തുകൊണ്ട്? ആ അവസരം നോക്കിയാണ് ഈ കുർലോസിനെ കൊണ്ട് ഈ ഡയലോഗ് എടുപ്പിച്ചത്, മനസ്സിലായോ? ഇപ്പോ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വോട്ട് ബാങ്ക് അകന്ന് നിൽക്കുന്ന പിണറായിയുടെ ഒരു നീരസം ഉണ്ട് അവർക്ക് നല്ല രീതി. അത് മുതലാക്കിക്കൊണ്ടാണ് ഈ പറയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂർ വരെ പിണറായിയെ താങ്ങിക്കൊണ്ട് നടന്ന മനുഷ്യൻ പെട്ടെന്ന് തിരിച്ച് പിണറായിക്ക് അത് മനസ്സിലായി. ഞാനതാ പറഞ്ഞത്, പിണറായി അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കേണ്ട കാര്യമില്ല. കാരണം നേരത്തെ പോൾ ചിറ്റിലപ്പള്ളി എന്ന് പറയുന്ന ഒരു വൈദികനെതിരെ നികഷ്ടജീവി പരാമർശം നടത്തിയിരുന്നു ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഞാൻ ഇതിനെ രണ്ട് രീതിയിലാണ് കാണുന്നത്. ഒന്ന്, ഈ കുർലോസിന് ഇത് കിട്ടേണ്ടതാണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷേ ഇവിടെ ഒരു പ്രതികരണ ശേഷിയും ഇല്ലാത്ത ഒരു വിഭാഗമായി ക്രൈസ്തവ സമൂഹം മാറി എന്നുള്ളത് വേദനാജനകമായ കാര്യമാണ്. കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്, ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, അതായത് കെ എം മാണിയുടെയൊക്കെ ഒരു പ്രതാപകാലത്ത്, ഈ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ പ്രതാപകാലത്ത്, ടി എം ജേക്കബിൻ്റെ, പി ജെ ജോസഫിൻ്റെ, കെ സി ജോസഫിൻ്റെ, അങ്ങനെ പ്രബലമാരായിട്ടുള്ള ക്രൈസ്തവ മധ്യതിരുവിതാംകൂറിലെ ക്രൈസ്തവ നേതാക്കളുള്ള സമയത്ത് ഇതുപോലെ എനിക്ക് സത്യം പറഞ്ഞു ഇന്ന് ആരാന്ന് അതിന് പേരെ ഇരിക്കുന്നാരാ, ജോസ് കെ മാണി, പിന്നെ എന്തോ ബെന്നി ബേഗന, ഇവരെയൊക്കെ ഈ ജോസ് കെ മാണി, പിണറായി പോലും ഓഫീസിൽ പോലും കയറ്റി വന്നിരിക്കുന്ന വിഷയമാണ്. അപ്പോ ഇവരൊക്കെയാണ് ഈ ക്രൈസ്തവ വിഭാഗത്തെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ ആർക്കും കയറി അടിക്കാനുള്ള ഒരു ഇതായിട്ടാണ് അല്ലേ. ഒരു ഉമ്മൻചാണ്ടിയുടെ മോഹൻ പോലും മറ്റേ ഹാഗിയ സോഫിയ വിഷയത്തിൽ ആർക്കാണ് സപ്പോർട്ട് ചെയ്തത്? മുസ്ലിം ലീഗിന്റെ നേതാവ്, മുസ്ലിം പാണക്കാട് തങ്ങളുണ്ടല്ലോ, തങ്ങളുടെ മകൻ, ഈ ഹാഗിയ സോഫിയ മുസ്ലിം പള്ളിയെ ആക്കിയപ്പോ അത് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടു. അതിനെ പിന്താങ്ങിയാണ് ചെയ്തത്, അല്ലാതെ വഴിയില്ല, അല്ലാതെ വഴിയില്ല. അപ്പൊ പിന്നെ ഈ മുസ്ലിങ്ങൾ ശരിക്കും പറഞ്ഞു, നമ്മൾ ഇത് നേരത്തെ സംസാരിച്ചിട്ടുള്ള കേരളത്തിലെ ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങളല്ല, ക്രിസ്ത്യാനികൾ ശരിക്കും ഒരു അരക്ഷിതാവസ്ഥയിൽ. തീർച്ചയായിട്ടും ഞാൻ എനിക്ക് തെരഞ്ഞെടുപ്പ് മുമ്പ് തോന്നിയിട്ടുണ്ട്, ഇന്ന് ഈ ഒരു വാർത്ത കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഏതെങ്കിലും ഒരു നേതാവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതപുരോഹിതൻ തന്നെ, ആ ക്രൈസ്തവ സഭയിലെ ഒരു പുരോഹിതൻ തന്നെ വന്നിട്ട് ഇങ്ങനെ ഒരു പുരോഹിതനെതിരെ ഇത്രത്തോളം മോശമായ വാക്ക് പുക്കിയെന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു. ഇത് ഈ സ്ഥാനത്ത് മോദി ആയിരുന്നെങ്കിലും, ഞാനതാ മോദി ആയിരുന്നെങ്കിലും, മോദി പറയുക പുരോഹിതരുടെ ചെലവ് ഇവരെ കെട്ടവരുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്ന, ഏത് രീതിയിലാണ് അത് ഇവിടെ ചെലവാക്കുന്നത്? രണ്ട്, പിന്നെ മറ്റേതെങ്കിലും, അതായത് പോട്ട്, ഞാൻ പറയുന്നു മുസ്ലിം മതവിഭാഗത്തിൽ ഏതെങ്കിലും ഒരു പുരോഹിതനെതിരെയോ ഒരു നേതാവിനെതിരെയോ ഇത്തരം ഒരു പരാമർശം നടത്താൻ പിണറായി തയ്യാറാവും. അതെ, ഈ ചാഞ്ഞു കിടക്കുന്ന മരം അവിടെ ഇവിടെ ഓടിക്കേറത്തോളം പറഞ്ഞില്ലേ. ഇതിന്റെ കൂടെ പറയേണ്ട കാര്യമാണ് സുരേഷ് ഗോപിയുടെ മുഖം ഇന്ന് എവിടെ ഇരിക്കുന്നു, കൊണ്ട് ആരാ വെച്ചത്? അതെ, സി പി എം, സി പി എമ്മിന്റെ വക്താവ്, സി പി എം അല്ല വക്താവ്, റെജി ലൂക്കോസ്. പക്ഷെ അതിപ്പം ക്രിസ്ത്യാനികളോടും പോലും പറഞ്ഞാലെന്നറിയോ, അവർക്കത് വിഷമമില്ല. കാര്യം നന്മ, കരുണ, സ്നേഹം, സഹജീവി സ്നേഹം ഇതൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യന്റെ രൂപമാണല്ലോ യേശുവിന്റെ സ്ഥാനത്ത് വെച്ച്, കുഴപ്പമില്ലെന്ന് അവർ. പക്ഷെ അവരത് സഹിച്ചു. ഇതിന് ഒരു കാർട്ടൂൺ വരച്ചതിന്റെ പേരിൽ ലോകത്ത് നടന്ന കഥകൾ നമുക്ക് അറിയാലോ. ഒരു കാർട്ടൂൺ വരച്ചതിന്റെ പേര് മിണ്ടില്ലല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്, പേര് മിണ്ടില്ല. അപ്പോ ഇവിടെ തിരിച്ചറിവ് ഈ സമുദായത്തിന് ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പലപ്പോഴും ഇവരെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചാലും ഇവർ അവസാന നിമിഷം ഇവരുടേതായ സ്വഭാവം കാണിക്കും. അതാണ് ഇദ്ദേഹം അടക്കം കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതെന്തായാലും ഒരു തിരിച്ചടിയാണെങ്കിൽ അത് ഇദ്ദേഹത്തിന് കിട്ടേണ്ടത് തന്നെ കിട്ടി എന്നുള്ളത്. തീർച്ചയായിട്ടും കിട്ടി. ഈ ഇദ്ദേഹം ഡിവൈഎഫ്ഐയുടെ സംഘടിപ്പിക്കുന്ന പരിപാടികൾ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ആളാണ് ഈ മാർക്ക് കുർലോസ് എന്ന് പറഞ്ഞ വ്യക്തി. മാത്രമല്ല അദ്ദേഹം ഒരു പുരോഹിതന് നിരക്കാത്ത രീതിയിൽ പരസ്യമായിട്ട് തന്നെ രാഷ്ട്രീയ സി പി എമ്മിന് അനുകൂലമായിട്ട് ഒരിക്കലും അദ്ദേഹം ക്രിസ്തു ആദ്യത്തെ സഖാവാണ് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്ന് പോലും പരാമർശം നടത്തിയിട്ടുള്ളൂ. ശരിക്കും ആ പുരോഹിത വൃത്തി ചെയ്യേണ്ട ഒരു വ്യക്തിയെ അല്ല അദ്ദേഹം, അങ്ങനെ ഇരുന്നുകൊണ്ട്
മനസ്സിലായി ഞാൻ പറഞ്ഞ അത് രാഷ്ട്രീയവും മതവും. ഇപ്പം ഹിന്ദു മതത്തിൽ നമ്മൾ നമുക്ക് ഹിന്ദുക്കൾക്ക് അങ്ങനെ ഇല്ലെങ്കിലും ഒരു എന്തോ പൂജാരി അല്ലെങ്കിൽ അതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾ മറ്റു മതത്തിൽ നിന്നിട്ട് എല്ലാ മതത്തിൻ്റെയും സഹനശക്തി അല്ലെങ്കിൽ സ്നേഹം കരുണ ഇതൊക്കെ പറയും എല്ലാവരെയും കൂടെ വെച്ചിട്ട്. പക്ഷെ ഒരു മതത്തിനെ മാത്രമായിട്ട് പ്രത്യേകം, അത് സ്വന്തം മതമല്ല, അവിടെയാണ് വ്യത്യാസം. സ്വന്തം മതത്തിനെയല്ല, മറ്റൊരു മതത്തിനെ ചെല്ലുന്ന വേദിയിലെല്ലാം ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുക എന്ന് പറയുമ്പോൾ അത് എവിടെയോ എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. എന്തായാലും ഇത് ഒരു നിരന്തരമായി ആട്ടും തൂപ്പും കേട്ട് സഹിക്കേണ്ട ഒരു സാഹചര്യവും അവസ്ഥയും ഈ യാക്കോ സഭ തള്ളി പറഞ്ഞിട്ടുണ്ട് പുള്ളിയെ. ഞങ്ങൾ സഭയുടെ അഭിപ്രായം അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. സഭയിൽ ആയിട്ടിപ്പം ബന്ധമില്ലാത്ത രീതിയിലാണോ ആണല്ലോ നിൽക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അത് എന്തുകൊണ്ടാണ് സഭ പുള്ളിയെ? അല്ല, ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇന്നലെ ഇന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഒരു വലിയ പിന്നെ വിഷയമുണ്ടാക്കേണ്ടതോ അല്ലെങ്കിൽ പിണറായിക്കിനെ പൊട്ടിത്തെറിക്കേണ്ട വിഷയമല്ല. പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഇത് ഒരു CPM ചിന്തിക്കണം. CPM ചിന്തിച്ചില്ലെങ്കിൽ പശ്ചിമബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥയാവും. എല്ലാ കാലത്തും ഏതെങ്കിലും പ്രത്യേക വിഷയം കൊണ്ട് മാത്രം വോട്ട് കിട്ടില്ല എന്ന് പറഞ്ഞതിൽ ഇത്രത്തോളം പിണറായി പ്രകോപിതനാകേണ്ട കാര്യം അതാണ്. ഇവർ ഈ പറഞ്ഞു നടക്കുന്ന ഫാസിസം മനസ്സിലായില്ലേ? ഈ അച്ഛന്റെ തന്നെ പ്രസംഗം ഞാൻ കേട്ടപ്പോ അവിടെ സയനിസം ഇസ്രായേൽ പിന്നെ ജർമ്മനി ജർമ്മനിയിൽ യഥാർത്ഥത്തിൽ നാസിസമാണ് നാസി പാർട്ടിയാണ് ഇവരാരും മിണ്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നാസി അങ്ങ് ഇറ്റലിയുടെ മുസോളിനിയുടെയാണ്. ഫാസിസം എന്ന് അവിടെ കൊണ്ട് അവിടുന്ന് അല്ല ഇറ്റലിയിൽ നിന്ന് എടുത്ത ഫാസിസം ആണ് കൊണ്ട് ജർമ്മനിയിലെ എന്താ പറയുക ഹിറ്റ്ലർ ഒപ്പം ചേർത്ത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാസി പാർട്ടിയുടെ ഫുൾ ഫോം എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 99% ആശയങ്ങൾ സമമാണ്. അപ്പോൾ ആ കള്ളം പൊളിയും. അതുകൊണ്ടാണ് അവർ അപ്പുറത്ത് പോയി ഫാസിസം എടുത്തുകൊണ്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് എപ്പോഴും പറയും ഫാസിസം സൈനിസം ഇവിടെ RSS സംഘപരിവാർ. എന്നിട്ട് ഇതിനെ കൂട്ടിക്കെട്ടി പറയും. അവിടെ പറയുമ്പോൾ എന്താ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, പ്രവർത്തന സ്വാതന്ത്ര്യമില്ല, ഇതൊക്കെയാണ് അവർ ആരോപിക്കുന്നത്. ഇപ്പം എന്താ കിട്ടിയത്? ഒരഭിപ്രായം പറഞ്ഞപ്പോൾ കിട്ടിയില്ലേ? അതാണ് സഹിഷ്ണുതയുടെ പര്യായമാണ് കേട്ടോ. എന്തായാലും ഇത് കേരളത്തിലെ ക്രൈസ്തവ പിന്നെ സമുദായത്തിൻ്റെ ഒരു ഗതികേടെന്ന് നമ്മൾ പറയേണ്ടിയിരിക്കും. ഇനിയെങ്കിലും ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായില്ലെങ്കിൽ അവർ വളരെയധികം ഒരു കടുവയിലേക്കല്ലേ. കുറച്ചെണ്ണം ഉണ്ടെന്നേ ഇങ്ങനെ ഇപ്പോഴും ഈ വെള്ളാപ്പള്ളി പറഞ്ഞു ഈഴവർക്ക് വേണ്ടിയിട്ട് ഇവരെന്താ രണ്ട് മൂന്ന് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വീട് വീടാന്തരം കയറി ഞങ്ങൾക്ക് തെറ്റുപറ്റി അങ്ങനെ തിരുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അടുത്ത ഇലക്ഷൻ കൊണ്ട് കൂട്ടി. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. മനസ്സിലായോ? ഈ അടിമത്ത മനോഭാവം മാറില്ല. 4 കിറ്റും കൂടെ കൊടുക്കുമ്പോൾ ഹാപ്പി. തീർച്ചയായിട്ടും മലയാളിയുടെ ഒരു അവസ്ഥ മനോഭാവം അതാണ്. എന്തായാലും മറ്റൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം. നമസ്കാരം.